ഡിയർ സ്റ്റുഡൻസ്, ഓരോ എലമെൻറ്റും അതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡറിൽ നമ്മളൊരു സീരിയസ് ആക്കിയിട്ട് എഴുതുന്നതിനാണ് റിയാക്ടിവിറ്റി സീരിയസ് എന്ന് വിളിക്കാം. ഏറ്റവും കൂടുതലുള്ള ആദ്യവും താഴെ ഏറ്റവും കുറവുള്ളത് താഴെയും അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ റിയാക്ടിവിറ്റി ഉള്ള എലമെൻസിനെ ഒരു സീരിയസ് ഓർഡറിൽ എഴുതുന്നതിനാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കാം. എസ് എൽ സി കെമിസ്ട്രിയിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ഒരു റിയാക്ടിവിറ്റി സീരീസ് ഏതാണ്ട് 14 എലമെൻസിൻ്റെ ഓർഡർ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഫസ്റ്റ് ആരാണ്, ഏറ്റവും ലാസ്റ്റ് ആരാണ്, ഇൻ ബിറ്റ്വീൻ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തേർഡ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയുള്ളൂ. റൈറ്റ്? സോ ഈ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കണം. ആ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് മാസിൻ എന്ന് പറയുന്ന കുട്ടി, അതായത് പി എസ് സി എഴുതാൻ വേണ്ടിയിട്ട് മാസിൻ എന്ന് പറയുന്ന കുട്ടി, പി എസ് സി എഴുതാൻ വേണ്ടിയിട്ട് മാസിൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഓക്കെ, ഈ സ്റ്റുഡൻറ്റ് പോവാണ്, പി എസ് സി എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഈ പോകുന്ന സമയത്ത് ഈ മാസിൻ്റെ അടുക്കൽ ഒരു ടിൻ ഉണ്ടായിരുന്നു. സി, ഇതൊരു ടിന്നാണ്. ആ ടിൻ ഉണ്ടായിരുന്നു. ആ ടിന്നിൽ എന്തുണ്ട്? ലഡ്ഡു ഉണ്ട്. അതായത് പി എസ് സി എഴുതാൻ പോകുന്ന മാസിൻ്റെ അടുത്ത് ഒരു ടിൻ ഉണ്ടായിരുന്നു. ഈ ടിന്നിൽ എന്തുണ്ട്? ഒരു ലഡ്ഡു ഉണ്ട്. ലഡ്ഡു പരീക്ഷ കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ വെച്ചതാണ്. ഇനി അവനിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ ബലൂൺ വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. ഹൈഡ്രജൻ ബലൂൺ വിൽക്കുന്ന ഒരു ചേട്ടൻ എന്താ ഇവിടെ ഉണ്ട്. ആ ചേട്ടൻ്റെ അടുത്തു നിന്ന് ഒരു ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തു? പരീക്ഷ എഴുതാൻ പോവാണ്. ഓക്കെ, അതായത് തിരിച്ചു വരുന്ന സമയത്ത് ഇത് വാങ്ങാൻ പറ്റൂല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ബലൂൺ വാങ്ങിവെച്ചു. ഇനി അവൻ എന്ത് പരീക്ഷ എഴുതാനാണ് പോകുന്നത്? കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്. പോലീസിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ആവാനുള്ള പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അവൻ എഴുതി, അവന് മുമ്പ് ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങി വളരെ പിന്നെന്താ ഒരു നൈസാക്കിയിട്ടാണ് പരീക്ഷ എഴുതി പോയെങ്കിൽ പോലും അവൻ ഈ പരീക്ഷയിൽ ഗോൾഡ് മെഡൽ കിട്ടി. സി, ഈ പരീക്ഷയിൽ അവൻ എന്താ കിട്ടിയത്? ഗോൾഡ് മെഡൽ കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിലൂടെ നമ്മൾ 14 എലമെൻസിൻ്റെ ഓർഡർ പഠിക്കുകയാണ്. പി എസ് സി എന്നുള്ളതിൽ പി ഫോർ പൊട്ടാഷ്യം, മക്കളെ നോക്കിക്കോളും, പി ഫോർ പൊട്ടാഷ്യം, എസ് ഫോർ സോഡിയം, സോഡിയം സോഡിയത്തിൻ്റെ അതിൻ്റെ നമ്മൾ കെമിക്കൽ ഫോമിൽ എൻ എ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് കാൽഷ്യമാണ്. ഓക്കെ, പി എസ് സിയിൽ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം അല്ലേ. ഇനി എം ഫോർ മഗ്നീഷ്യം, മഗ്നീഷ്യം, എം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. എ എന്ന് പറഞ്ഞാൽ മാസിൻ എന്നുള്ളത് എ എന്ന് പറഞ്ഞാൽ അലുമിനിയാണ്. സിങ്ക് എന്ന് സെഡ് എന്നുള്ളത് സിങ്കാണ്. ഐ എന്ന് പറഞ്ഞാൽ അയേണാണ്. എൻ ഫോർ നിക്കൽ. സോ പി എസ് സി മാസിൻ എന്നുള്ളതിൽ എത്ര എലമെൻറ്റ്സ് നമുക്ക് കിട്ടി? പി എസ് സി എം എ സെഡ് ഐ എൻ, 8 എലമെൻറ്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടി. പിന്നെ നമ്മളൊരു ടിന്നിലല്ലേ ലെഡ് ഉള്ളത്. സോ അടുത്ത വരുന്നത് ടിന്നാണ്. നോക്കൂ, ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ. ടിന്നാണ്, ടിൻ ടിൻ എസ് എൻ എന്നാണ് ഈ ടിന്നിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ കെമിക്കൽ ഫോമിൽ എഴുതുന്നത്. ഓക്കെ, എങ്കിൽ അതിൻ്റെ താഴെ വരുന്ന ആ ടിന്നിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ലെഡുമാണ്. ഓക്കെ, ലെഡ്. സോ ലെഡാണ് അടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഹൈഡ്രജനാണ് അല്ലേ. 10-ാമത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. പിന്നെ വരുന്നത് കോപ്പർ. കോപ്സ് എന്നില്ലേ, എസ് എന്നില്ലേ. സോ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിൽവറാണ്. ഓക്കെ, അവസാനം സിൽവറും കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഏതാ മക്കളെ? ഗോൾഡാണ്. സോ പി എസ് സി മാസിൻ ടിന്നിൽ ലെഡുമായിട്ട് ഹൈഡ്രജൻ ബലൂണ് വാങ്ങിയിട്ട് കോപ്സ് പരീക്ഷ എഴുതാൻ പോയപ്പോൾ എന്ത് ചെയ്തു? അവന് 1-ാം സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടി. സോ ആ ഓർഡർ കൃത്യമായിട്ട് മക്കളെ നിങ്ങൾക്ക് കിട്ടൂലേ? കൃത്യമായിട്ട് ആ ഓർഡർ കിട്ടണേ. ആ ഓർഡർ ഒന്ന് നോക്കൂ. പൊട്ടാഷ്യം, ദാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ശേഷം ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് പഠിക്കാം. ഈ ഒരു ഓർഡർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഈ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു മിക്കവാറും റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഓരോ എലമെൻറ്റ്സ് റിയാക്ടിവിറ്റിൻ്റെ സീരീസിൽ, ഈവൺ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണെങ്കിൽ പോലും, ഗാൽവാനിക് സെല്ലിൻ്റെ റിയാക്ഷൻസ് ആണെങ്കിൽ പോലും, അതായത് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും അല്ലെങ്കിൽ ആനോഡിൽ കാഥോഡിൽ നമ്മൾ എടുക്കുന്നത് റിയാക്ടിവിറ്റി സീരീസിൽ കൂടിയത് നമ്മൾ എന്ത് ചെയ്യണം? മുകൾ ഭാഗത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആനോഡിൻ്റെ പാർട്ടിലായിട്ട് ആ ബീക്കറിൽ എടുക്കണം. കുറഞ്ഞത് നമ്മൾ കാഥോഡിൻ്റെ പാർട്ടിലെടുക്കണം. സോ നമുക്കറിയണം റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളത് ആരാണ്, താഴെയുള്ളത് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടായിരിക്കണം ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങേണ്ടത്. റൈറ്റ്?